ഓർക്കിഡ് കൃഷിയിൽ 30 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് ഇരണാവിലെ എൻ ലസീനയ്ക്ക്. തന്റെ ജീവിത മാർഗമായി ഇതിനെ തിരഞ്ഞെടുത്ത ഇവരുടെ പക്കലിന്ന് 5000 ഓർക്കിഡ് ചെടികളുണ്ട്. പൂക്കളും പൂന്തോട്ടവുമെല്ലാം നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ 30 വർഷമായി ഓർക്കിഡ് കൃഷിയിൽ വ്യാപൃതിയായിട്ടുള്ള ഇരണാവിലെ ലസീന ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം ഒരു കൗതുകത്തിന് തുടങ്ങിയ കൃഷി ഇന്ന് ഒരു വരുമാന മാർഗം തന്നെയാണ് ലസീന ചേച്ചിക്ക്. എന്തായാലും ആ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. നമസ്കാരം ചേച്ചി. എങ്ങനെയാണ് ഈ ഒരു ഓർക്കിഡ് കൃഷി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റിയത്, എങ്ങനെയാണ് അതൊന്ന് പറയാമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ണിന് ഭയങ്കര കൗതുകമുള്ള പൂക്കളാണ്. അതിങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ആയിട്ട് തുടങ്ങി, പിന്നീട് ഞാൻ ഇത് കൃഷിയിലേക്ക് അങ്ങനെ ആവുകയാണ് ചെയ്തത്. ഇപ്പം എനിക്കൊരു എന്താ പറയണ്ടേ, ഒരു 5000 പ്ലാന്റ്സ് ഡെൻഡ്രോബിൻ തന്നെ സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ തൈകളും മറ്റൊക്കെ എങ്ങനെയാണ്, ഇത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു 30 വർഷമായി, ഏകദേശം 30 വർഷമായി ഇത് ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് തന്നെ. ആദ്യം എങ്ങനെയാണ്, നേരത്തെ പറയണ്ട അച്ഛനാണ് ഇതിനൊക്കെ ഇൻസ്പയർ ആയിട്ട് കൂടെ ഉണ്ടായത്, പിന്നെ ബ്രദറും ഹസ്ബൻഡും ഫാമിലി ഉൾപ്പെടെ സഹായിക്കുന്നുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറയാമോ, എങ്ങനെയാണ് ഫസ്റ്റ് ചെടി വെച്ചതും പിന്നെ അത് ഇത്രയും 5000 ചെടികളിലേക്ക് വന്നതിൻ്റെ ഒരു സ്റ്റോറി? അത് ഫസ്റ്റ് ഞാനൊരു ഫ്ലവർ ഷോന് ഒരു 5 പ്ലാന്റ്സ് വാങ്ങിയതാണ്. അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വെച്ച് അത് ആ വർഷം തന്നെ എനിക്ക് 2-3 കൊല പൂക്കൾ കിട്ടിയപ്പോൾ അതിൻ്റെ ആ മനോഹരത കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ തുടങ്ങിയതാണിത്. അത് അതിൽ നിന്ന് ഒരു 1000-1500 പ്ലാന്റ്സ് അങ്ങനെ ആയി. ഇപ്പം എനിക്കൊരു ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. എത്ര ഇപ്പോൾ ലിസിൻസിക്ക് ഒരു ഷോപ്പ് തന്നെ ഉണ്ടല്ലേ ഇരണാവില്? ഇരണാവിലുണ്ട്, ഇപ്പം കണ്ണൂരും ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എങ്ങനെയാണ്, എത്ര ടു എത്ര നമുക്ക് ഈ ചെടികൾ? സീഡ്ലിങ്സ് 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ചില വെറൈറ്റികളൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ടാവും, അപ്പോൾ അതിനണക്കായിട്ട് സീഡ്ലിങ്സിനും റേറ്റ് ഉണ്ടാവും. പിന്നെ അത് ഫ്ലവർ ചെയ്തത് 150, അത് ആ റേറ്റിന് തുടങ്ങും. പിന്നെ ചെടിയുടെ ഏജ് അനുസരിച്ച് നമ്മൾക്ക് അതിനണക്കായിട്ട് റേറ്റും കൂടും. പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ 700-750 അങ്ങനെ അങ്ങോട്ടേക്ക് പോകും. എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഓർക്കിഡിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പരിപാലനം നമ്മൾ മഴക്കാലമാണെങ്കിൽ ഡെയിലി നനയ്ക്കണ്ട, പിന്നെ നമ്മൾ കൊടുക്കുന്ന മീഡിയ അനുസരിച്ചായിരിക്കും നനയൊക്കെ. ചകിരി കൂടുതലാണെങ്കിൽ ഇപ്പം നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. ഇപ്പം ചകിരി അല്ലാതെ ഓട് കരി ഇതിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലം അല്ലാത്ത സമയത്ത് നമുക്ക് ഡെയിലി നനയ്ക്കേണ്ടി വരും, അതായത് അത് ഡ്രൈ ആയിപ്പോവും പെട്ടെന്ന്, അപ്പോൾ അത് ഡെയിലി നനയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ മറ്റൊരുപാട് പൂക്കളുണ്ട് നമുക്ക്, പക്ഷേ എന്തുകൊണ്ടാണ് ലസീന ചേച്ചി ഈ ഓർക്കിഡ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? അത് ഇതിൻ്റെ ഭംഗി തന്നെ കാണുന്നില്ല, എന്തെല്ലാം കളറാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മാസം മുതൽ, ചില വെറൈറ്റി 4 മാസം നിൽക്കും, ചില വെറൈറ്റി 6 മാസം നിൽക്കും, അത്രയും നിൽക്കുന്ന പൂക്കളാണിത്. ഈ ഓർക്കിഡിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇവിടെ എന്തൊക്കെ വെറൈറ്റികളുണ്ട് അത് കുറച്ച് അതിൻ്റെ പേരുകൾ? ഇവിടെ ഇപ്പം ഉള്ളത് ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, വാൻഡ, മുക്കാറ, പിന്നെ ഈ കാറ്റ്ലിയ, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റികൾ. പിന്നെ സ്പീഷ്യസ് ഞാൻ അധികം എടുക്കാറില്ല, എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റുമാണ്. അത് അധികവും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വരികയുള്ളൂ, അതുകൊണ്ട് സ്പീഷ്യസ് അങ്ങനെ എടുക്കാറില്ല. എങ്ങനെയാണ് ആവശ്യക്കാർ ഇവിടെയൊക്കെ എത്തുമോ, ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യുമോ, ആ കാര്യങ്ങൾ എങ്ങനെയാണ്? പുഷ്പോത്സവത്തിന് ഉൾപ്പെടെ പങ്കെടുക്കാറുണ്ടോ, ആ കാര്യങ്ങൾ എങ്ങനെയാണ്? ആ പുഷ്പോത്സവത്തിന് ഞാൻ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കുന്നവരുണ്ട്, പിന്നെ ഞങ്ങൾ ഇത് കൊണ്ട് കൊടുക്കും, പിന്നെ ഇതേമാതിരി കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. ഏറെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ പൂന്തോട്ടം നമുക്ക് സമ്മാനിക്കുന്നത്. നിറയെ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ലസീന ചേച്ചി പറയുന്നുണ്ട്. ഈ പൂന്തോട്ടത്തിൽ എല്ലാ സമയവും ചിലവഴിക്കണമെന്ന ആഗ്രഹവും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.